കഴിഞ്ഞ പ്രതീതിയാണ്. തീർച്ചയായിട്ടും അരവിന്ദാക്ഷൻ മാഷ് എവിടെയാണ് നിർത്തിയത് അതിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് നമ്മുടെ ഏറ്റവും പുതിയ തലമുറയുടെ ശബ്ദമായ സഖാവ് പി. രാജീവിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. തീർച്ചയുടെയും മൂർച്ചയുടെയും സംശയരഹിതമായ ചില ഉൾക്കാഴ്ചകളുടെയുമെല്ലാം നമ്മൾ കടന്നുപോവുകയുണ്ടായി. അതുതന്നെയാണ് ഈ ഫൗണ്ടേഷൻ ഓരോ വർഷവും ലക്ഷ്യമിടുന്നത്. മാഷ് എപ്പോഴും പറയുന്ന ചില ഖേദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിൻ്റെ എഴുത്തിന്, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾ വേണ്ടത്ര തരത്തിൽ സമൂഹത്തിൽ എത്തിപ്പെടുന്നില്ല എന്ന് പറയുന്നൊരു ഉത്കണ്ഠ തീർച്ചയായിട്ടും അരവിന്ദാക്ഷൻ മാഷ്ക്ക് അവസാന കാലത്തുണ്ടായിരുന്നു. അതിനെയെല്ലാം കഴിയുന്ന പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അതിജീവിക്കുക എന്ന ഒരു ശ്രമം വർഷം തോറും അതിൻ്റെ അണിയറ പ്രവർത്തകരായി നടത്തി വരുന്നുണ്ട്. ഈ പ്രഭാഷണം സാർത്ഥകമായി എന്ന് നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. ഒരുപാട് വെളിച്ചങ്ങളും ഒരുപാട് തെളിച്ചങ്ങളും, പ്രത്യേകിച്ച് ഇത്തരമൊരു ഘട്ടത്തിൽ വളരെ സന്ദിഗ്ധമായിട്ട് ജീവിതത്തെയും വിശ്വാസത്തെയും പ്രാർത്ഥനകളെയും, ഹതാശമായ പ്രാർത്ഥനയാണ് ജീവിതമെന്ന് പണ്ട് ബഷീർ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏകാഗ്രതകൾ, അവൻ്റെ വ്യാകുലതകൾ, അവനോട് തന്നെയുള്ള ചില ചോദ്യം ചെയ്യലുകളൊക്കെയാണ് പ്രാർത്ഥനകളുടെ സാരമായ അർത്ഥം. മറ്റൊരാളുടെ സ്നേഹം, അവരുടെ സ്വാസ്ഥ്യം, ജീവിതത്തിൻ്റെ സമാധാനം എന്നെല്ലാം മുദ്രിതമായ തീരുമാനങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ എത്രയോ വിഫലമായിട്ടുള്ള വിലക്ഷണങ്ങളായിട്ടുള്ള തെരുവ് യുദ്ധങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക ഘട്ടത്തിൽ ഇത്തരം സംസാരങ്ങൾ നമ്മളെ കൂടുതൽ ഉദ്ദീപ്തമാക്കുമെന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അരവിന്ദാക്ഷൻ മാഷെ ആർജി അനുസ്മരിച്ചുകൊണ്ട് പറയേണ്ടേ, ആ ഫിസിക്സ് ലാബിൽ, ഫിസിക്സ് നമ്മുടെ ഗാലറി പോലെയുള്ള ക്ലാസ്സിൽ അരവിന്ദാക്ഷൻ മാഷ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ സഖാവ് രാജീവിനോട് ആ കാര്യം ഓർത്തു. അന്ന് അതിൽ കേട്ടുകൊണ്ടിരുന്ന സ്വഭാവമാണ് ഞാൻ. അന്ന് വളരെ പ്രത്യക്ഷമായ തലത്തിൽ തന്നെ, കായികമായ തലത്തിൽ തന്നെയാണ് ആർജി അത് തൻ്റെ പ്രഭാഷണത്തിൽ വിടുകയുണ്ടായി. മറന്നുപോയതാകാം, അരവിന്ദാക്ഷൻ മാഷ സംസാരത്തെ തടസ്സപ്പെടുത്താൻ കയറി വന്ന അന്നത്തെ സംഘപരിവാർ ABP വിദ്യാർത്ഥികളെ, അതിൻ്റെ അവർ മാത്രമല്ല അമ്പലവും പരിസരവുമായിട്ട് അന്നും ഇന്നും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഹൈന്ദവ പ്രത്യക്ഷ തലത്തിൽ തന്നെയുള്ള അവരുടെ ഒരു മുൻഗണന പ്രാബല്യം അവർ അവിടെ കാണിക്കുകയുണ്ടായി. മാഷ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് എത്ര രൂക്ഷമായും എത്ര സൗമ്യമായും ഒരേസമയം തൻ്റെ വാഗ്ധോരണികൾ അവതരിപ്പിച്ച ആ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. മാഷയെ ഓർമ്മിക്കാൻ അതൊക്കെ മതി, ഒരുപാട് വാക്കുകൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ളടക്കം ചെയ്യുന്നു. സന്തോഷം.